ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം തിരുവചനം ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്ക് പ്രവേശിക്കാം കരണവനാപിതാവിൻ്റെ വലിയ സ്നേഹവും വാത്സല്യവും നമുക്ക് അനുഭവിക്കുവാൻ ഈ ശുശ്രൂഷയില നമുക്ക് സാധിക്കുമാറാകട്ടെ അവിടുത്തെ പുത്രണം നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹസാന്നിധ്യം നമ്മുടെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ആശീർവദിക്കുവാറാകട്ടെ അവിടുത്തെ പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും നമുക്ക് സംരക്ഷകനും നമ്മുടെ പരിപാലകനുമായി വാഴട്ടെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥം ഈ ദിവസങ്ങളിൽ അനുഭവിക്കുവാൻ നമുക്ക് സഹായം ചോദിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മയ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ കർത്താവ് യേശുവിൻ്റെ രക്ഷയുടെ സന്ദേശം ലോകം മുഴുവനും അറിയുവാനും അറിയിക്കുവാനും എല്ലാ മനുഷ്യരും ആ രക്ഷ അനുഭവിക്കുവാനും വേണ്ടി അമ്മയുടെ സഹായം നമുക്ക് ചോദിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഈ വചനം തിരുവചനം എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ സമർപ്പിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമ്മേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ ആമേൻ മീൻ വിശുദ്ദേവസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഞങ്ങൾക്ക് വേണ്ടി വേണ്ടപേക്ഷിക്കണമേ വിശുദ്ധ പാതിരി പിയോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വാഴ്ത്തപ്പെട്ട റാണി മരിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ വിശുദ്ധ പൗലോസുലീഹ കുളോസ്വലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തന്നെ എന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് ആശംസിക്കാം ഈശ്വമിശ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ കർത്താവേശുവിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട് ഇതാണ് കാരണമായ കാര്യമെന്നാണ് പോലു ശ്രീയ പറയുക ഈ പ്രത്യാശിയുടെ തീരങ്ങളിലേക്ക് ദൈവത്തിൻ്റെ വർണ്ണമഴ പെയ്തിറങ്ങിയ ദിവസമാണ് ക്രിസ്മസ് എന്ന് നമുക്കറിയാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഓരോ മനുഷ്യനിലും പ്രകടമായിരിക്കുവാൻ വേണ്ടി ക്രിസ്തു സകല ജനത്തിൻ്റെയും രക്ഷകനാണെന്നുള്ള വലിയ സന്ദേശം വെളിപ്പെട്ട് കിട്ടിയ ദിവസമാണ് ക്രിസ്മസ് ഈശോ ജനിച്ചത് ബെദലഹേമിലാണ് എന്ന് നമുക്കറിയാം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം അഞ്ചും ആറും തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്നുണ്ട് യൂദയായിലെ ബെദലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു യൂദയായിലെ ബെദലഹേമേ നീ യൂതയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല എൻ്റെ ജനമായി ഇസ്രായേലിനെ നയിക്കുവാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക ബദലഹേം പൊതുവേ പറഞ്ഞാൽ ഒരു ചെറിയ ദേശമാണ് ഗാസ ഹെബ്രോൺ യൂതയ ബഥാനിയ ഇവക്കിടയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഞെരുങ്ങിക്കഴിയുന്ന ഒരു ചെറിയ സ്ഥലമാണ് ബദൽഹേം ഈ ബദലഹേമിൽ നിന്നാണ് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കാനുള്ളവൻ ഭരിക്കാനുള്ളവൻ അതിലുപരി രക്ഷിക്കാനുള്ളവൻ ജനിക്കാൻ പോകുന്നത് മിക്കാപ്രവാചൻ്റെ പുസ്തകത്തിൽ അഞ്ചാം അഞ്ചാമധ്യായത്തിലെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ബദൽഹേം എഫ്രാത്ത യൂഥ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്നും പുറപ്പെടും അപ്പോൾ മറ്റ് ദേശങ്ങളെ സംബന്ധിച്ച് മറ്റ് ഗോത്രങ്ങളെ സംബന്ധിച്ച് മറ്റ് സമൂഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബദലെഹം നിസ്സാരമായ ഒന്നാണ് ഹിബ്രു ഭാഷയിലുള്ള പഴയ നിയമത്തിൻ്റെ പരിഭാഷ നോക്കുകയാണെങ്കിൽ അതും ഇതിനും സമാനമായി നിൽക്കുന്നതാണ് എഫ്രത്തായിലെ ബദലഹേമെ യൂതയാ ഗോത്രത്തിൽ ആയിരങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കുവാനും ഉള്ളവൻ എനിക്ക് വേണ്ടി നിന്നിൽ നിന്നു വരും അപ്പോൾ പഴയ നിയമത്തിലും ഈ ബദലഹീമെന്ന് പറഞ്ഞാൽ അത്ര പരിഗണിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നില്ല അവഗണിക്കപ്പെട്ട സ്ഥലമാണെന്ന് പറയാം നിസ്സാരമായ സ്ഥലമാണെന്ന് പറയാം ചെറിയ ഒരു സ്ഥലമാണെന്ന് പറയാം ഇവിടെയാണ് ലോകരക്ഷകൻ വർ വരുന്നത് ഇത് ലോകത്തിനും മുഴുവനുമുള്ള ഒരു സന്ദേശമാണ് ഇത് വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ് നിസ്സാരമായവരിലേക്ക് നിസ്സാരമായ ഇടങ്ങളിലേക്ക് അവഗണിക്കപ്പെട്ടവരിലേക്ക് പലരാലും തിരസ്കൃതരായ വ്യക്തികളിലേക്ക് രക്ഷയുടെ ഇടപെടൽ ഉണ്ടാകും കർത്താവായ യേശു അപ്പം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നതിലും വ്യത്യസ്തമായ ദൈവീക കാഴ്ചപ്പാടുകളും ദൈവിക നിലപാടുകളും ആണ് ക്രിസ്മസ് എന്ന സംഭവത്തിലൂടെ യേശുവിൻ്റെ ജനനത്തിലൂടെ ലോകത്തിന് വെളിപ്പെട്ട് കിട്ടുന്നത് ആ സീസൺ ലഭിച്ചത് ഫ്രാൻസിസ് പറയുന്ന പോലെ സർവശക്തനായവൻ ശിശുവായി വന്നു സർവസമ്പന്നൻ ദരിദ്രനായി ജീവിച്ചു സർവവ്യാപി മനുഷ്യനായി തീർന്നു അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ തലങ്ങളെയും അതിലംഘിക്കുന്ന ദൈവീകമായ ശക്തി അത് മനുഷ്യൻ്റെ എല്ലാ പരിമിതികളിലേക്കും മനുഷ്യൻ്റെ എല്ലാ കുറവുകളിലേക്കും ഇറങ്ങി വന്ന ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് വചനത്തിൽ നമ്മൾ വായിക്കുന്നു പാപമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് സമനായവനാണ് അത് ഇത് ഒരത്ഭുതങ്ങളുടെ ദൈവമാണ് ഇത് ആശ്ചര്യങ്ങളുടെ ദൈവമാണ് ഈ ദൈവം സാധാരണ മനുഷ്യ സങ്കല്പങ്ങൾക്ക് ഉപരിയാണ് ഏറ്റവും ചെറിയ സ്ഥലത്ത് ഏറ്റവും ചെറിയവനായി വരുന്ന ദൈവം ഈ ദൈവം ഈ ദൈവിക സ്വഭാവം ഈ ദൈവിക ചൈതന്യം നമ്മിൽ രൂപപ്പെടുമ്പോഴാണ് ക്രിസ്മസ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുക ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും ലോകത്ത് ഇന്നും എന്നും നിലനിൽക്കുന്ന മനോഭാവങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ഭാവമാണ് ക്രിസ്മസിലൂടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത് ബദൽഹേം സ്ഥലത്തെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ ഒന്ന് കാണുന്നത് സാമുൽ പ്രവാചൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിലാണ് ബദ്ലഹിൻ ദേശക്കാരനായ ജസയുടെ മകനായ ദാവീദിൻ്റെ പട്ടാഭിഷേകം ദാവീദിനെ പ്രവാചകൻ അഭിഷേകം ചെയ്യുന്നത് ആ ദേശത്ത് വെച്ചാണ് ഈ ബദലഹേം എന്ന വാക്കിന് വളരെ അറിയപ്പെടുന്ന ഒരു അറിയപ്പെടുന്നൊരു അർത്ഥം കൂടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാം അപ്പത്തിൻ്റെ വീടെന്നാണ് അപ്പത്തിൻ്റെ ഭവനം ബത്ത് ലഹമേ ലഹമോ എന്ന് പറഞ്ഞാൽ അപ്പം എന്നാണ് അപ്പത്തിൻ്റെ വീട്ടിൽ അപ്പത്തിൻ്റെ ഭവനത്തിൽ വന്ന് പിറന്നവൻ പിന്നീട് അപ്പമായി തീരുന്നു എന്ന് നമുക്ക് അറിയാം യേശുവിൻ്റെ വരവും യേശുവിൻ്റെ ജനനവും യാദൃശ്യവശാൽ ബദ്ലഹിമിൽ സംഭവിച്ചു ആണ് എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ പണ്ട് മുതലേ പ്രവചിച്ചിരിക്കുന്നു അവൻ അവിടെ വന്ന് ജനിക്കുമെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് യേശുവിനെ തേടി രക്ഷകനെ തേടി ഈ ജ്ഞാനികൾ രാജ കൊട്ടാരത്തിലേക്ക് വരുന്നത് എവിടെ ജനിക്കുന്നത് അപ്പോഴാണ് അവർ പറയുന്നത് ബദ്ലഹയമ്പിലാണ് ഇപ്പം ക്രിസ്മസ് അപ്പത്തിൻ്റെ വീടിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് മനുഷ്യന് ജീവിക്കാനുള്ള എന്തെല്ലാമോ നൽകിയ ദിവസമാണ് എങ്കിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷവും ഇത്തരത്തിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ സാധ്യതയോടെ ഒരു വലിയ പ്രതീക്ഷയോടെ ഒരു വലിയ അനുഭവത്തിൻ്റെ ദിവസമായി മാറേണ്ടതാണ് എങ്കിൽ ഓരോ ദിവസവും ആ അർത്ഥത്തിൽ ക്രിസ്മസായ മാറും എനിക്ക് ഓരോ ദിവസവും പ്രത്യാശയുടെ ദിവസം എനിക്ക് ഓരോ ദിവസവും ദൈവികമായ ഇടപെടല ദിവസം എനിക്ക് ഓരോ ദിവസവും ജീവിക്കുവാനുള്ള ദൈവത്തെങ്കിലേക്ക് ജീവിക്കുവാനുള്ള വലിയ ആഗ്രഹത്തിൻ്റെ ദിവസം അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു ആചരണമോ ഒരു ആഘോഷമോ അല്ല മറിച്ച് ജീവിതം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവമാണ് അങ്ങനെ അനുഭവത്തിലേക്ക് നമ്മൾ വളരണം എന്നുള്ളതാണ് ഓരോ വർഷം ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാറുണ്ട് ഓരോ വർഷവും യേശുവിൻ്റെ വരവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാറുണ്ട് അപ്പോൾ ആ ധ്യാനത്തിലൂടെ ആ ഒരു ആഘോഷത്തിലൂടെ ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മുടെ ഉള്ളിൽ വളരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് കെ ഇക്ബാൽ എന്ന് പറയുന്ന ഒരു ഡോക്ടർ പണ്ട് ശാലോമൽ എഴുതി എന്ന അദ്ദേഹം എഴുതി ഇങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി ഞാൻ ഇരുപത്തഞ്ച് നോമ്പ് നോക്കുന്നു ഈ ഇരുപത്തഞ്ച് നോമ്പ് നോക്കുമ്പോഴും ഓരോ പ്രാവശ്യവും ഞാൻ നാല് സുവിശേഷങ്ങൾ വായിച്ചു തീർക്കും അങ്ങനെ സുവിശേഷങ്ങൾ വായിക്കും തോറും വായിക്കും തോറും ക്രിസ്തു എൻ്റെ അടുക്കിലേക്ക് വരുന്നത് പോലെ അപ്പം ഇരുപത്തിരണ്ട് വർഷമായി ആ സഹോദരൻ ഈ നാല് സുവിശേഷങ്ങൾ വായിക്കുന്നു നോമ്പ് കാലത്ത് ഇരുപത്തഞ്ച് തോമ്പ് കാലത്ത് അതിലൂടെ ക്രിസ്തുവിൻ്റെ അവബോധം ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ക്രിസ്തുവിൻ്റെ ചൈതന്യം തന്നിലേക്ക് കൂടുതൽ അടുത്തു വരുന്നു അല്ലെങ്കിൽ വളരുന്നു ഓരോ ക്രിസ്മസ് ആഘോഷത്തിലൂടെയും ആ ക്രിസ്തുവിൻ്റെ ചൈതന്യം നമ്മളിൽ കൂടുതൽ ആഴപ്പെടണം നമ്മൾ കൂടുതൽ വളരണം അപ്പോൾ മാത്രമേ നമുക്കത് അനുഭവമായി തീരുകയുള്ളൂ ഇല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്ന പോലെ കേവലമായ ഒരു ആഘോഷത്തിൻ്റെ ചില കാര്യങ്ങൾ മാത്രമായിട്ട് ഇത് പരിമിതപ്പെട്ട് പോകുന്ന കാര്യം നമുക്കറിയാം വിശുദ്ധ ലൂക്കാഡ്സ് സുവിശേഷത്തിൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ടാം അധ്യായത്തിൽ ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു പിന്നെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എല്ലാം ആര് ആരുമൂലം സൃഷ്ടിക്കപ്പെട്ടോ എല്ലാം ആർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടോ എല്ലാം ആരിൽ സ്ഥിതി ചെയ്യുന്നുവോ അവന് പിറക്കുവാൻ ഇടം കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായത് കാരണം യോഹന്ന ശ്രീഹ പറയുകയാണ് തൻ്റെ ജനത്തിനടുക്കിലേക്ക് അവൻ വന്നിട്ടും തൻ്റെ ജനം അവനെ തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പം യേശുവിന് പിറക്കുവാൻ വേണ്ടി സത്രത്തിൽ ഇടം കിട്ടാതെ പോയതുപോലെ പലപ്പോഴും ഈ ആഘോഷ ആചാരങ്ങൾക്കിടയിൽ യേശുവിനെ പിറക്കുവാൻ നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഇടം കിട്ടാതെ പോകുന്നുണ്ട് അഥവാ ഞാനും നിങ്ങളും ഒരുക്കിയ ഇടങ്ങൾ അവന് പിറക്കാൻ പറ്റിയ സ്ഥലങ്ങളല്ല ഞാനും നിങ്ങൾ ഒരുക്കിയ പുൽക്കൂടുകൾ അവന് വന്ന് പിറക്കാൻ പറ്റിയ ഇടമല്ല അങ്ങനെയുള്ള അവസ്ഥയിലേക്കും നമ്മൾ പോകാറുണ്ടെന്നുള്ളത് അപകടം തന്നെയാണ് ഇപ്പം ഈ ശിശുവിനെ കിടത്തിയത് പ്രിയമുള്ള നമുക്കറിയാം സാധാരണഗതിയിൽ ഈ വളർത്തുമൃഗങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന സ്ഥലമാണ് പുൽത്തൊട്ടി പശുക്കൾക്കും മറ്റും തീറ്റയും വെള്ളമൊക്കെ മിക്കവാറും അവിടെയാണ് നമ്മൾ വെച്ചു കൊടുക്കുക ഈ പുൽത്തൊട്ടിയിൽ കിടക്കുന്നത് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന സത്യ അപ്പമാണെന്ന് പറഞ്ഞവനാണ് നാം നമ്മളായിരിക്കുവാൻ നമ്മൾ യഥാർത്ഥത്തിൽ എന്തായിരിക്കണമോ അങ്ങനെ ആയിരിക്കുവാൻ വേണ്ടി ഭക്ഷിക്കുവാൻ വേണ്ടി ജീവിക്കുവാൻ വേണ്ടി അപ്പമായി തീർന്നവൻ അവിടെ ഭക്ഷിക്കുവാൻ ഒരു വ്യക്തിക്ക് അപ്പം കൊടുക്കുന്ന സ്ഥലത്തിന് നമ്മൾ സാധാരണ വിളിക്കുക തീന്മേശ എന്നാണ് ഊട്ടുമേശ എന്നാണ് പുൽത്തൊട്ടി മനുഷ്യകുലത്തിൻ്റെ ജീവ നിലനിൽപ്പിൻ്റെ അപ്പം കൊടുക്കുന്ന സ്ഥലമാണെങ്കിൽ അത് ദൈവമൊരുക്കിയ തീന്മേശയല്ലാതെ മറ്റൊന്നുമല്ല ബദലഹയം എന്നതുപോലെ തന്നെ ഈ പുൽത്തൊട്ടിയും അപ്പം നൽകുന്നവൻ്റെ അപ്പമായി തീരുന്നവൻ്റെ ജന്മസ്ഥലമായി ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പത്തിൻ്റെ വീട്ടിൽ ജനിച്ച് അപ്പത്തിൻ്റെ മേശയിലേക്ക് വളർന്ന ഒരു ദൈവത്തിൻ്റെ ഒരു രക്ഷകൻ്റെ തിരുന്നാളാണ് നമ്മൾ ക്രിസ്മസിലൂടെ ആഘോഷിക്കുന്നത് എന്ന് ഓർക്കാം അപ്പോൾ ചോദ്യം അവൻ അപ്പത്തൻ്റെ വീട്ടിൽ ജനിച്ച് അപ്പമായി തീരുവാൻ വേണ്ടി വളർന്നതുപോലെ ഞാനും നിങ്ങളും വളരുന്നുണ്ടോ ഞാൻ തൊട്ടുമുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓരോ വർഷം ഈ ക്രിസ്മസ് ആഘോഷത്തിലൂടെ ഈ ക്രിസ്തുവിൻ്റെ ചൈതന്യം ഈ ക്രിസ്തുവിൻ്റെ അരൂപി ഈ ക്രിസ്തുവിൻ്റെ മനോഭാവം ഈ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മൾ രൂപപ്പെടണം അത് നമ്മൾ രൂപാന്തരപ്പെടുത്തണം അത് നമ്മുടെ ജീവിത ബന്ധിയായി ഗന്ധിയായി മാറണം ആഘോഷങ്ങൾ പോലും അനുവദിക്കപ്പെടുന്നത് ആ മാറ്റത്തിന് വേണ്ടിയാണ് യേശുവിൽ തന്നെ ഈ വലിയ വളർച്ചയുടെ അനുഭവം നമ്മൾ കാണുന്നത് പോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അത്തരത്തിലുള്ള അനുഭവമായി അത് മാറേണ്ടിയിരിക്കുന്നു എത്രയോ വർഷം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു ഏതാനും രീതിയിൽ നമ്മൾ ആഘോഷം നടത്തുന്നു അതെത്രപാത്രം നമ്മുടെ മനോഭാവത്തെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം എന്ന് പറയുന്നത് അർപ്പണത്തിൻ്റെ മുഖമാണെന്ന് നമുക്കറിയാം അപ്പം എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ ഫലമാണെന്ന് നമുക്കറിയാം അപ്പം എന്ന് പറയുന്നത് അനുഭവങ്ങളുടെ അടയാളമാണെന്ന് നമുക്കറിയാം അപ്പം അതേപടി ഇരിക്കാനുള്ളതല്ല അത് കൊടുക്കാനുള്ളതാണ് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഓരോ വിശ്വാസിയും ഈ അപ്പം പോലെ രൂപാന്തരപ്പെട്ട് അപ്പം പോലെ മുറിയപ്പെടേണ്ടതാണ് കൊടുക്കപ്പെടേണ്ടതാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങളോട് കടന്നു പോകുമ്പോൾ നമ്മൾ എന്ത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാൻ മുറിച്ചു കൊടുക്കുവാൻ സൺ കാണിച്ചിട്ടുണ്ട് സാധാരണ ഭക്ഷണം ഒരു നേരത്തെ അപ്പം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ സാധിച്ചാൽ അവിടെ മാത്രമേ ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷമായി തീരുകയുള്ളൂ ഈ അപ്പം പല രീതിയിലാകാം ഒരു രോഗിയെ സംബന്ധിച്ച് അവന് വേണ്ടത് മരുന്നാണ് അതവൻ്റെ അപ്പമാണ് വീടില്ലാത്തവനെ സംബന്ധിച്ച് അവൻ്റെ അപ്പം എന്ന് പറയുന്നത് ഒരു ചെറിയ വീടാണ് വസ്ത്രമില്ലാത്തതിനെ സംബന്ധിച്ച് അവൻ്റെ അപ്പം എന്ന് പറയുന്നത് അല്പം വസ്ത്രമാണ് ഒരുപക്ഷെ സ്നേഹം ലഭിക്കാത്തതിനെ സംബന്ധിച്ച് അവൻ്റെ അപ്പം എന്ന് പറയുന്നത് സ്നേഹമാണ് ഒരു കുടുംബത്തിൽ പരിഗണന കിട്ടാത്തവർക്ക് അപ്പം എന്ന് പറയുന്നത് ആ പരിഗണനയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ അപ്പത്തിൻ്റെ വിവിധ ഭാവങ്ങൾ വിവിധ മുഖങ്ങൾ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പത്തിന് വേണ്ടിയുള്ള ദാഹവും അപ്പത്തിനു വേണ്ടിയുള്ള മോഹവും അപ്പത്തിനു വേണ്ടിയുള്ള വിശപ്പും അപ്പത്തിനു വേണ്ടിയുള്ള ആഗ്രഹവുമായി എത്രയോ പേര് എൻ്റെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട് ധ്യാനിപ്പിക്കാൻ പോയ ഒരു ചെറിയ ഇടവക ഇരുപത്തഞ്ച് നോമ്പ് നോക്കുന്ന ആ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ആ പള്ളിയിലെടുക്കുന്ന സ്ത്രോത്ര കാഴ്ച ആ ഇടവകയിലെ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു വീട് പണിയാൻ വേണ്ടിയാണ് അച്ഛൻ പറഞ്ഞു സത്രത്തിൽ ഈശോയ്ക്ക് ഇടം കിട്ടിയിട്ടില്ലെങ്കിൽ കിടക്കാൻ പിറക്കാൻ ഇടമില്ലെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിലൂടെ അത് അർത്ഥവത്തായി അർത്ഥവത്തായിത്തീരുന്നത് നമ്മുടെ ഇടവയിൽപ്പെട്ട ഭവനമില്ലാത്തവർക്ക് ഒരു ഭവനം ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അങ്ങനെ ധ്യാന ദിവസങ്ങളിലും അതിന് മുമ്പൊക്കെ ആയിട്ട് ആളുകൾ സാമാനം നല്ല രീതിയിൽ സഹകരിക്കുന്നു എനിക്ക് തോന്നി ഞാനവിട പരസ്യമായിട്ട് പറഞ്ഞു ഇതാണ് യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം നമ്മുടെ എല്ലാ ആഘോഷങ്ങളും പങ്കുവെക്കുന്നതിൻ്റെ അപ്പം കൊടുക്കുന്നതിൻ്റെ മുറിക്കപ്പെടുന്നതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ആ മുറിപ്പാടിൽ ക്രിസ്തുവിനെ കാണുകയുള്ളൂ ആ കൊടുക്കളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈശോ വന്ന് പറഞ്ഞത് ബദൽഹേമിലാണെങ്കിൽ അപ്പത്തിൻ്റെ ഭവനത്തിലാണെങ്കിൽ യീശു എന്ന് പറഞ്ഞത് ഒരു പുൽത്തൊട്ടിയിലാണെങ്കിൽ അതിൻ്റെ സൂചന നമ്മുടെ ജീവിതത്തെ മുഴുവനും കൊടുക്കേണ്ടതിനെക്കുറിച്ച് തന്നെയാണ് ദൈവത്തിൻ്റെ ഏറ്റവും എളിയ ആവിഷ്കാരം സർവശക്തനായ ദൈവം ഏറ്റവും നിസ്സാരനായി വന്നത് കാലിത്തൊഴുത്തിൽ അതുകൊണ്ട് തന്നെ വന്നവരെല്ലാം താഴ്മയോടെ അവനെ കാണാൻ ശ്രമിച്ചു ദൈവത്തെ താഴ്മയോടെ കാണുവാനും ഏറ്റവും താഴ്ന്നവനായി വന്ന ദൈവത്തെ കാണുമ്പോൾ സകല മനുഷ്യരെയും കാണുവാനുമുള്ള ഒരു ദർശനം ഒരു വെളിപാട് യേശുവിൻ്റെ വരവിലൂടെയാണ് ലോക ചരിത്രത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് സങ്കല്പങ്ങളിൽ നിന്നും മറ്റ് ദൈവ അവബോധങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടും ഇന്നും എന്നും ജീവസുറ്റ അനുഭവമായിട്ടും ക്രിസ്തുവിൻ്റെ വരവ് ക്രിസ്മസ് ആഘോഷിക്കുക മാത്രമല്ല ആചരിക്കുക മാത്രമല്ല അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യകുലത്തെ മറ്റൊരു തലത്തിലേക്ക് കാണുവാൻ പഠിപ്പിച്ച വെളിപാടിൻ്റെ ദിവസമായതുകൊണ്ടാണ് എന്നും ഉയർന്നു നിൽക്കുവാൻ വേണ്ടിയും മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയും എല്ലാവരെയും പരാജയപ്പെടുത്തുവാൻ വേണ്ടിയും വെമ്പൽ കൊള്ളുന്ന മനുഷ്യൻ്റെ സ്വാഭാവിക പ്രവണതകളെയും അതിനനുകൂലമായി നിൽക്കുന്ന ദൈവിക സങ്കല്പങ്ങളെയും മറികടന്നുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് പോലും അത്ഭുതപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ എളിമപ്പെടൽ ദൈവത്തിൻ്റെ ഇല്ലാതാകല് പൗല ശ്രീ ഭാഷയെ പറഞ്ഞാൽ ശൂന്യവൽക്കരണം അതാണ് ക്രിസ്മസിലൂടെ സംഭവിച്ചിരിക്കുന്നത് ദീശയ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഇങ്ങനെ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠരായി പരിഗണിക്കാൻ തക്ക വിധം ഇല്ലാത്തവരെയും വേദനിക്കുന്നവരെയും അവഗണിക്കപ്പെട്ടവരെയും ചെറിയവരെയും ഉയർത്തുവാൻ വളർത്തുവാൻ ശ്രേഷ്ഠമായി പരിഗണിക്കുവാനുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ദർശനം ഒരു വെളിപാട് അത് ലോകത്തിന് നൽകിയത് ക്രിസ്മസാണ് അത് ചരിത്രത്തെ ഇന്നും സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അത് എന്നെയും നിങ്ങളെയും സ്വാധീനിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് മറ്റുള്ളവരെ പരിഗണിക്കുവാനുള്ള ഒരു ഉൾക്കാഴ്ചയാണ് ക്രിസ്മസിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് അത് കുടുംബത്തിലുള്ളവരായിരിക്കാം സമൂഹത്തിലുള്ളവരായിരിക്കാം കൂടെ പഠിക്കുന്നവരോ കൂടെ ജോലി ചെയ്യുന്നവരോ കൂടെ ശുശ്രൂഷ ചെയ്യുന്നവരോ ആരുമാകട്ടെ കാലിത്തൊഴുത്തിലെ യേശുവിനെ കാണുമ്പോൾ മറ്റെല്ലാവരെയും അതിൽ മേലെ കാണുവാൻ സാധിക്കും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെ കാണുമ്പോൾ ആ ശിശുവിനെ ആരാധിക്കുമ്പോൾ ആ ശിശുവിനെ വണങ്ങുമ്പോൾ നമ്മൾ സകല മനുഷ്യരെയും വണങ്ങുന്നു എന്നുകൂടെ നമുക്ക് ഓർക്കാം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ക്രിസ്മസ് ആഘോഷവും തുടർന്നുള്ള നമ്മുടെ ജീവിതവും ഈ അപ്പത്തിൻ്റെ വീടിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അത് കുടുംബത്തിൽ അപ്പത്തിൻ്റെ അനുഭവത്തിലായിരിക്കുക സമൂഹത്തിൽ അപ്പത്തിൻ്റെ ഭാവം സൃഷ്ടിക്കുക ബന്ധങ്ങളിൽ ഈ ഒരു മനോഭാവം രൂപപ്പെടുത്തണം അപ്പോൾ ക്രിസ്മസ് ആ ഡിസംബർ ഇരുപത്തഞ്ചിൻ്റെ മാത്രം ആഘോഷമല്ല അത് ഓരോ ദിവസവും നീണ്ടു നിൽക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ക്രിസ്ത്വാനുഭവത്തിൻ്റെ വളർച്ചയുടെ അത് മാറും ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്മസ് ആചരണങ്ങളുമെല്ലാം അർത്ഥവത്തായി അനുഭവമുള്ളതായി തീരട്ടെ പച്ചയായി തന്നെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഉണ്ണീശയെ കുമ്പിടുന്ന നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കുമ്പിടുവാനും എളിമപ്പെടുവാനും താഴുവാനും വിനയപ്പെടുവാനും സാധിക്കുമാറാകട്ടെ ആ കൃപ ഉണ്ണീശ നൽകും എന്ന ആശംസകളോടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ